ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം. എന്നാൽ ഹൈദരാബാദിൽ നമുക്ക് അതേ രീതിയിൽ തന്നെ ഒരു ജഗന്നാഥ ക്ഷേത്രമുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഹൈദരാബാദിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂബിലി ഹിൽസ് എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിലാണ്. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് ബഞ്ചാറ ഹിൽസിലേക്കാണ്. ഞാനങ്ങനെ ജൂബിലി പോയിന്റ് ചെക്ക് പോസ്റ്റ് മെട്രോയുടെ അവിടെ നിന്ന് ഇപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഇതാണ് പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം വണ്ടിയൊക്കെ ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് പുറകെ കാണുന്ന ഈ ഒരു എൻട്രൻസ് വഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറേണ്ടത്. ക്ഷേത്രത്തിലേക്കുള്ള പൂജാ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പുറകിൽ കുറച്ച് പൂജാ സ്റ്റോൾസ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ക്ഷേത്രത്തിന്റെ പുറത്തായിട്ട് ഇതുപോലത്തെ ഒരു പാർക്ക് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒത്തിരി ഇതുപോലത്തെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് ഇതിനൊരു മണ്ഡപമുണ്ട്, അതായത് ഓപ്പൺ എയർ ഓഡിറ്റോറിയം പോലെയാണ്. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിലത്തെ ഇതുപോലെ പുരാണ കഥകളൊക്കെ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം കവർ ചെയ്യുന്ന മൊത്തത്തിൽ മുഴുവൻ ആ ഒരു മതിൽക്കെട്ടിൽ നമുക്ക് ഇങ്ങനത്തെ കഥകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ക്ഷേത്രവും ഉണ്ടാക്കിയിട്ടുള്ളത്. അതേ രീതി എന്ന് പറയുമ്പം അതേ അവിടെ ഏതൊക്കെ നീളവും വീതിയും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതേ നീളവും വീതിയും ഒക്കെ തന്നെയാണ് ഇവിടെയും കൃത്യമായിട്ട് തന്നെ അവര് അളന്ന് എടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പുറയിൽ കാണുന്നതാണ് ഇവിടുത്തെ ജഗന്നാഥ ക്ഷേത്രം. അത് കൂടാതെ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ഉപദേവത ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഒരു 600 മീറ്റർ മുമ്പോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്. ഹരേ കൃഷ്ണ ഗോൾഡൻ ടെമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഗോൾഡൻ ടെമ്പിളിന്റെ പാർക്കിംഗ് ഏരിയയിലാണ്. അവിടെ നമുക്ക് അത്യാവശ്യം പാർക്കിംഗ് ഒരുപാട് പാർക്കിംഗ് ഏരിയ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആ ഒരു സൈക്കിളായിട്ട് നമുക്ക് ആ ഒരു ഗോൾഡൻ ടെമ്പിളിന്റെ ആ ഒരു മകളും കാണാൻ പറ്റും. പാർക്കിംഗ് ഏരിയ കുറച്ച് ദൂരം മുമ്പോട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാനുള്ള ഒരു എൻട്രൻസിന്റെ അവിടെ എത്താൻ പറ്റും. ഇപ്പം ഇതാണ് പുറയിൽ കാണുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം. ഈ ഗോപുരം വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത്. തെലങ്കാനയിലെ ആദ്യത്തെ ഗോൾഡൻ ടെമ്പിൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ഗോശാല കാണാൻ പറ്റും. ഗോശാലയിൽ തന്നെ പ്രസാദമായിട്ട് കുറച്ച് ആളുകൾ പശുവിന് പുല്ല് കൊടുക്കുന്ന രീതി ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ പുല്ല് വാങ്ങാൻ പറ്റും.